ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7-ാം ക്ലാസ് താരീഖ് അൽ വഹദത്തു സാബിഅ പാഠം 7 ബഷീറും വനതീറൻ എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനേക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ മദ്രസ ടീം എന്ന് പറഞ്ഞൊരു ചാനൽ തുടർത്തിയിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേഷനാണ്, അതെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. ഞാൻ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ഈ വരുന്ന അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് താരീഖിൻ്റെ ഒരു വീഡിയോ കൂടി, അതായത് 8-ാമത്തെ ചാപ്റ്റർ കൂടി ഇടാനുള്ളൂ. അത് കംപ്ലീറ്റ് ആയാൽ ഈ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ട ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഞാൻ 8-ാമത്തെ ചാപ്റ്റർ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് നേരെ ഈ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം, നുതർജിമു ഇലാ ലുഗത്തിന, നമ്മുടെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താം. 1-ാമത്തെ ക്വസ്റ്റ്യൻ, വല്ലാഹി ലവ വദഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാരി അലാ അൻ അത്രുക ഹാദൽ അംറ മാ തറക്തുഹു ഹത്ത യുൽഹിറഹുല്ലാഹു ഔ അഹ്ലിക ദൂനഹു. അർത്ഥം നോക്കാം. അവർ എൻ്റെ വലതു കയ്യിൽ സൂര്യനെയും ഇടത് കയ്യിൽ ചന്ദ്രനെയും വെച്ച് തന്ന് ഇക്കാര്യം ഉപേക്ഷിക്കാൻ പറഞ്ഞാലും ഞാനിത് ഉപേക്ഷിക്കുകയില്ല. ഒന്നുകിൽ അള്ളാഹു തആല അത് വിജയിപ്പിക്കും, അല്ലെങ്കിൽ ഈ മാർഗത്തിൽ ഞാൻ മരിക്കും. അടുത്ത പ്രവർത്തനം, നുബയ്യിനു സിയാഖ്, സന്ദർഭം വിവരിക്കാം. 1, ഒരു വർഷം നീ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു എന്നുള്ള ആ ഒരു സാഹചര്യമാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും നേരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. എന്നാൽ ഇതൊന്നും വിശ്വാസികളെ സത്യത്തിൽ നിന്ന് അകറ്റുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തളർത്തുകയോ ചെയ്തില്ല. ഈ അവസരത്തിൽ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്കുകളാണിത്. ഇനി സന്ദർഭം വിവരിക്കാം എന്നുള്ളതിലെ 2-ാമത്തെ ക്വസ്റ്റ്യൻ, രാജാവാകാനാണ് മോഹമെങ്കിൽ നിന്നെ ഞങ്ങളുടെ രാജാവാക്കാം. അപ്പോൾ ഇത് പറയാനുണ്ടായ സാഹചര്യം നോക്കാം. ഉത്തബത്തുബിന് റബി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യമതത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്കുകളാണിത്. 3-ാമത്തേത്, മോനെ നീ ഉദ്ദേശിച്ചത് പ്രബോധനം ചെയ്തോളൂ. അപ്പോൾ ഇത് പറയേണ്ട സാഹചര്യം നോക്കാം. അബൂ ത്വാലിബ് ഖുറൈശികളുടെ നിർബന്ധപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ ദൗത്യത്തിൽ നിന്നും പിന്മാറാൻ ഉപദേശിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്കുകളാണിത്. അടുത്ത പ്രവർത്തനം, നുജീബു, ഉത്തരം എഴുതാനാണ്. 1-ാമത്തെ ക്വസ്റ്റ്യൻ, സൂറത്തുൽ കാഫിറൂന അവതരിച്ചത് എപ്പോൾ? ഉത്തരം നോക്കാം. ഒരു വർഷം നീ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുക, ഒരു വർഷം നിന്റെ ഇലാഹിനെ ഞങ്ങളും ആരാധിക്കാം എന്ന് മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ സന്ദർഭത്തിലാണ് സൂറത്തുൽ കാഫിറൂന അവതരിച്ചത്. 2-ാമത്തെ ക്വസ്റ്റ്യൻ, സൂറത്തുൽ കാഫിറൂനയിലെ ഉള്ളടക്കം എന്താണ്? ഉത്തരം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. 3-ാമത്തെ ക്വസ്റ്റ്യൻ, പ്രലോഭനവുമായി വന്ന ഉത്തുബയുടെ സംസാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി, എന്ത്? ഉത്തരം, സൂറത്ത് ഫുസ്സിലത്തിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകൾ. 4-ാമത്തെ ക്വസ്റ്റ്യൻ, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഉത്തുബ പറഞ്ഞത് എന്ത്? ഉത്തരം, ഞാനൊരു വചനം കേട്ടു, അതുപോലെയൊന്നും ഞാൻ മുൻപ് കേട്ടിട്ടില്ല. അള്ളാഹുവാണ് സത്യം, ഇത് കവിതയല്ല, ജ്യോത്സ്യവുമല്ല. ഖുറൈശികളെ, എന്നെ അനുസരിക്കൂ, അയാളെ അയാളുടെ പാട്ടിന് വിട്ടേക്കൂ. 5-ാമത്തെ ക്വസ്റ്റ്യൻ, ഖുറൈശികൾ അബൂ ത്വാലിബിനോട് ആവശ്യപ്പെട്ടതെന്ത്? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ ദൗത്യത്തിൽ നിന്ന് തടയാനോ അല്ലെങ്കിൽ ഖുറൈശികൾക്ക് വിട്ടുകൊടുക്കാനോ ആവശ്യപ്പെട്ടു. 6, ഖുറൈശികളുടെ ആവശ്യം അറിയിച്ച അബൂ ത്വാലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം. ഉത്തരം നോക്കാം. അവർ എൻ്റെ വലതു കൈയിൽ സൂര്യനെയും ഇടതു കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്ന് ഇക്കാര്യം ഉപേക്ഷിക്കാൻ പറഞ്ഞാലും ഞാനിത് ഉപേക്ഷിക്കുകയില്ല. ഒന്നുകിൽ അള്ളാഹു തആല അത് വിജയിപ്പിക്കും, അല്ലെങ്കിൽ ഈ മാർഗത്തിൽ ഞാൻ മരിക്കും. 7-ാമത്തെ ക്വസ്റ്റ്യൻ, ഈ അധ്യായത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠം. ഉത്തരം നോക്കാം. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. അടുത്ത പ്രവർത്തനം, തഖ്സീസ്. 1-ാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ ചുരുക്കിയത്. ഇനി 2-ാമത്തെ ക്വസ്റ്റ്യൻ, മതപ്രബോധനം നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. മതപ്രബോധനം നടത്തുന്നവർ സത്യമാർഗത്തിൽ നിന്ന് കൊണ്ടുതന്നെ തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടരേണ്ടതാണ്. എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും തൻ്റെ പ്രബോധന ദൗത്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ പ്രബോധകൻ തൻ്റെ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ പ്രബോധന രീതികൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ജനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കലും അവർക്ക് ദൈവിക സന്ദേശം എത്തിക്കലും ഒരു പ്രബോധകൻ്റെ ബാധ്യതയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇതോടെ നമ്മുടെ 7-ാം ക്ലാസ് താരീഖ് അൽ വഹദത്തു സബിഅ പാഠം 7 ബഷീറും വനതീറൻ എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എൻ്റെ വാട്സപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.